चाप्टर नंबर टू टीचर ऑनलाइन क्लास टीचर नमक नोक पल मनसो नमक नोक चाप्टर पे फूड फॉर अस नमुक त्री बेसिक नीड्स एंड फूड क्लॉथ होम वीडू भस्त्र अब फूड नम्मड़े बेसिक नीड्स फूड नमुक फूड वी नीड फूड टू लिव एंड फॉर प्रॉपर ग्रोथ वार्चिक नमुक जीविकान आवश्यक फूड आवे अब फस्ट निो बैलेंस्ड डाइटे कुछ बैलेंस्ड डाइट നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മിനറൽസും വിറ്റമിൻസും എല്ലാം കിട്ടുന്ന പ്രോപ്പറായിട്ട് അതിന്റെ അളവിൽ കിട്ടുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആവശ്യമായതെല്ലാം കിട്ടുന്ന ഫുഡ് ഭക്ഷണക്രമമാണ് നമ്മുടെതെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും ഇനി നമുക്ക് ഫുഡിൽ കിട്ടുന്ന സോഴ്സസ് ഏതൊക്കെയാ टू सोर्स ऐसा प्लांस एनिमल्स नमुक फुड फर्स्ट नोको फुड फ्रम प्लांस प्लांस नमुक कूड्स ए प्लांस कौ वेजिटेबल्स फ्रूट्स सीरियल्स ड्राई फ्रूट्स पल्सस ബിവറേജസ് ഓയിൽസ് സ്പൈസസ് ഇതൊക്കെ നമുക്ക് എവിടെന്ന കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്ന് ല്ലേ വെജിറ്റബിൾ പ്ലാന്റിൽ നിന്നല്ല കിട്ടുന്നത് ഫ്രൂട്സ് പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത് ഡ്രൈ ഫ്രൂട്സ് ഏതൊക്കെയാ കാഷ്യൂ നട്ട് ആൽമണ്ട് വാൾനട്ട് ഇതൊക്കെ എവിടെന്ന പ്ലാന്റ്സിൽ നിന്ന് പിന്നെ നമ്മൾ കഴിക്കുന്ന റൈസ് ചോറ് ഗോതമ്പ് ഒക്കെ സോറി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന വീറ്റ് ഇതൊക്കെ നമുക്ക് എവിടെന്ന പ്ലാന്റ്സിൽ നിന്ന് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പരിപ്പ് കടല ചെറുപയർ ഇതെല്ലാം പ്ലാന്റ്സിൽ നിന്ന് അപ്പോൾ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഇനി നെക്സ്റ്റ് വേറെ ഏതാ സോഴ്സ് നമുക്ക് ഫുഡ് കിട്ടുന്ന ആനിമൽസ് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഏതൊക്കെയാ ആ ഓക്കേ മിൽക്ക് എഗ്ഗ് ചിക്കൻ മട്ടൻ ഓക്കേ ബീഫ് ഹണി ഹണി എങ്ങനെയാ ആ ഹണി എവിടുന്ന പ്ലാന്റിൽ നിന്നല്ലല്ലോ കിട്ടുന്ന ഹണി ബീയിൽ നിന്നാ ഹണി ബീ ഒരു ഇൻസെക്റ്റ് അല്ലേ ആനിമൽസിൽ പെടുന്നതാണ് ഇൻസെക്ട്സ് ആണ് അപ്പോൾ ആ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഇത് പിന്നെ മിൽക്ക് 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 പ്രൊഡക്ട്സ് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന ഘീ ബട്ടർ ചീസ് കർഡ് ഇതൊക്കെ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണ് അല്ലേ ഇനിയോ നമ്മൾ കഴിക്കുന്ന ഈ ഫുഡിനെ ത്രീ ടൈപ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഏത് ഫുഡാണോ കഴിക്കുന്നത് ആ ഫുഡിൽ നിന്ന് നമുക്ക് നമ്മുടെ ബോഡിക്ക് എന്താണോ കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ ബേസിസിൽ ഈ ഫുഡിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ അതിൽ ഫസ്റ്റാണ് എനർജി ഗിവിംഗ് ഫുഡ് എന്താ എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ We need energy for all kinds of works we do. Food which gives us energy is called energy giving food. നോക്കൂ, നമുക്ക് കളിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ, നമ്മുടെ ശരീരം എപ്പോഴും എന്തായിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, അല്ലേ? നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ബോഡിക്ക് എനർജി തരുന്ന ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയാം എനർജി ഗിവിംഗ് ഫുഡ് എന്തൊക്കെ എനർജി ഗിവിംഗ് ഫുഡ് പൊട്ടാറ്റോ ചപ്പാത്തി ബ്രെഡ് ബട്ടർ റൈസ് ചോറില്ലേ റൈസ് പിന്നെ പുട്ട് ദോശ ഇഡലി പത്തിരി ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എനർജി ലഭിക്കുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുക എനർജി ഗിവിംഗ് ഫുഡ് എന്നിട്ട്
സെക്കൻഡ് ഐറ്റം ഏതാണ് ബോഡി ബിൽഡിംഗ് ഫുഡ് എന്താ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് ഫുഡ് ഹെൽപ്സ് അവർ ബോൺസ് ടീത്ത് ആൻഡ് മസിൽസ് ഗ്രോ സ്ട്രോങ് ബോഡി ബിൽഡിംഗ് ഫുഡ് എന്തിനാണ് നമ്മൾ സഹായിക്കുന്നത് നമ്മുടെ ടീത്തും ബോൺസും മസിൽസ് എല്ലാം സ്ട്രോങ് ആവാൻ അല്ലേ നമുക്ക് എനർജി മാത്രം മതിയോ പോരാ നമ്മുടെ ടീത്തും മസിൽസും ബോൺസ് എല്ലാം എന്തായിരിക്കണം സ്ട്രോങ് ആയിരിക്കണം അല്ലേ എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അത് മസിൽസിനൊക്കെ സ്ട്രോങ് തരുന്ന ഫുഡ് ഇതൊക്കെ അതിനെ ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുക ബോഡി ബിൽഡിംഗ് ഫുഡ് ഏതൊക്കെയാത് യെസ് എഗ് ഫിഷ് പൾസസ് സോയാബീൻസ് ചിക്കൻ ഇതൊക്കെയാണ് നമ്മുടെ ബോഡി ബിൽഡിംഗ് ഫുഡ് ഇനി തേർഡ് ഐറ്റംസ് ഏതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ലേ ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ പെട്ടെന്ന് അസുഖം വരും നമ്മൾ എന്താ ജലദോഷമുള്ളവരുടെ അടുത്തിരുന്നാലോ പിറ്റേ ദിവസം അയാൾക്കും വന്നിരിക്കും അല്ലെങ്കിൽ പനി കുറച്ച് മഴ കൊണ്ടാലും എല്ലാം പെട്ടെന്ന് പനി വരുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ എന്തുകൊണ്ടത് അവർക്ക് ഇമ്മ്യൂണിറ്റി തീരെയില്ല അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷിയൊക്കെ തരുന്ന ഭക്ഷണമുണ്ട് ചില ഭക്ഷണം എന്താ അതിനാണ് എന്ത് പറയുക പ്രൊട്ടക്റ്റീവ് ഫുഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ് പ്രൊട്ടക്ട്സ് ആസ് ഫ്രം ഫോളിങ് ഇൽ ആൻഡ് ഹെൽപ്പ് അസ് റിമെയിൻ ഹെൽത്തി ആൻഡ് സ്ട്രോങ് Some examples of protective food are fruits, vegetables and milk. Appo protective food inulla examples aanu milk, vegetables and fruits. Appo idu divasam daily kalikkanengil nammal endagum nammude immunity koodum. Nammal kettittilla vitamin, vitamins le. Vitamin A, vitamin B, vitamin C, vitamin D nokka parayan kettittilla. Vitamin D pair നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് കാരണം ഈ കോവിഡ് 19 ഒക്കെ വരാൻ കാരണം വൈറ്റമിൻ ഡിന്റെ അഭാവമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പം വൈറ്റമിൻ അങ്ങനെ നമ്മുടെ രോഗത്തിൽ നിന്നും നമുക്ക് നമ്മുടെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് ചില ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസ് ആണ് അത് അത്തരം ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുക പ്രൊട്ടക്റ്റീവ് ഫുഡ് ഇനി വേറൊരു ഐറ്റമാണ് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ അത് നമ്മുടെ ഫുഡ് സ്റ്റൈലാണ് എന്താ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ എന്താ ആ വെജിറ്റബിൾസ് അതായത് പ്ലാന്റ്സിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുന്നവരാണ് നമ്മൾ വെജിറ്റേറിയൻസ് എന്ന് പറയുക പക്ഷെ അവരെന്ത് കൂടി കഴിക്കും മിൽക്ക് മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സും അത് ആനിമൽസ് എന്നാണ് ലഭിക്കുന്നത് അല്ലേ പക്ഷെങ്കിലോ ആ അവർ അതും കൂടി കഴിക്കുന്നവരെ നമ്മൾ വെജിറ്റേറിയൻസ് എന്ന് പറയും അപ്പം നോൺ വെജിറ്റേറിയൻസ് ആരായിരിക്കും ആരായിരിക്കും എന്ന് പറഞ്ഞോക്കോ ആ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡ് കഴിക്കുന്നവരെ എഗ് മറ്റേ ചിക്കൻ മട്ടൻ ബീഫ് എന്നുവെച്ചാൽ നമ്മളെ പോലുള്ളവർ രണ്ടും കഴിക്കുന്നവർ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതും ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡും കഴിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക നോൺ വെജിറ്റേറിയൻസ് ഓക്കെ പിന്നെ എന്താ ഇതിൽ പറയുന്നത് മീൽസ് നമുക്ക് മൂന്ന് നേരമാണ് ത്രീ ടൈംസ് ആണ് മെയിൻ മീൽസ് ഏതൊക്കെയത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എപ്പോഴാണ് കഴിക്കുക മോർണിംഗിൽ അല്ലേ അപ്പോൾ ലഞ്ച് എപ്പോൾ ഇരുന്നു നമ്മുടെ സ്കൂളിലൊക്കെ വന്നാൽ ലഞ്ച് ഏത് സമയത്താണ് കഴിക്കാം യാ ആഫ്റ്റർനൂൺ നെക്സ്റ്റ് ഡിന്നർ ഡിന്നർ നൈറ്റ് നൈറ്റിലാണ് കഴിക്കുന്ന ഫുഡിൻ്റെ ടൈമിൽ കഴിക്കുന്ന ഫുഡിന് എന്താ നമ്മൾ പറയുക ഡിന്നർ ഓക്കെ ഇനി നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞ ഭക്ഷണത്തിന് ഫുഡിനെ പറ്റി മാത്രം അല്ലേ ഇനി അടുത്തെന്താ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ആ ഫുഡിനെ പോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് ആവശ്യമായ നെസസറി ആയ ഒരു വസ്തുവാണ് എന്ത് വാട്ടർ അല്ലേ നോക്കൂ More than half of our body weight is water. ഇപ്പം നമ്മളൊരു ഡോക്ടർ അടുത്ത് പോയാൽ നമ്മുടെ വെയിറ്റ് നോക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ 25 kg ആണ് നമ്മുടെ വെയിറ്റ് നിൽക്കുക അതിൽ പകുതിയിലധികം എന്തായിരിക്കും എന്നാണ് പറയുന്നത് വാട്ടർ വാട്ടറാണ് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ അല്ലേ പിന്നെ എന്താ പറയുന്നത് വാട്ടർ ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫുഡ് വാട്ടർ ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഡൈജഷൻ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ
ദഹനം ഡൈജഷൻ നടക്കുള്ളൂ ശരിയായ ഡൈജഷൻ നടക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ് പിന്നെയോ വാട്ടർ ഫ്ലഷസ് ഔട്ട് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം അവർ ബോഡി ആ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ല അതിന് വേണ്ടത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായതിനെ എടുത്തിട്ട് മറ്റത് ആ വേസ്റ്റ് ആക്കി അത് കളയും നമ്മുടെ ബോഡി കളയും അത് വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾ പഠിക്കും ഡൈജഷന് ശേഷം വേസ്റ്റിനെ പുറന്തള്ളും അപ്പോൾ ഈ വേസ്റ്റിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്താവശ്യമാണ് വാട്ടർ യൂറിനൊക്കെ ആയിട്ട് അത് ഫ്ലഷ് ഔട്ട് ചെയ്യും അപ്പം അതിനും വാട്ടർ ആവശ്യമാണ് പിന്നെ വാട്ടർ കംസ് ഔട്ട് ഓഫ് അവർ ബോഡി ഇൻ ദ ഫോം ഓഫ് സ്വെറ്റ് നമുക്ക് സമ്മർ സീസൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചൂടുള്ള ഒരു ക്ലൈമറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്വെറ്റാവും സ്വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വിയർപ്പ് അപ്പം ആ വിയർപ്പ് സ്വെറ്റാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള വാട്ടർ ഉണ്ടായിരിക്കണം അപ്പോൾ സ്വെറ്റ് അങ്ങനെ ആ എന്തിനാ സ്വെറ്റാന്നേ ആ ഹോട്ടായ സറൗണ്ടിങ്സിൽ നിന്നും നമ്മുടെ ബോഡിക്ക് കൂളാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി തന്നെ എടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് അത് സ്വെറ്റായാൽ അതെന്താവും തണുക്കും നമ്മുടെ ബോഡി അതിനുവേണ്ടി അപ്പോൾ ആ സ്വെറ്റാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള എന്തുണ്ടായിരിക്കണം വാട്ടർ ഉണ്ടായിരിക്കണം ഓക്കെ നെക്സ്റ്റ് നോക്കൂ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് ആ ഫുഡ് എങ്ങനെയുള്ള ഭക്ഷണം ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട് നമുക്ക് കേരളീയർക്ക് പ്രത്യേകിച്ചും നമ്മൾ മലയാളി കേരളത്തിലുള്ളവരാണ് കേരളീയർക്ക് അവരുടേതായ ചില ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട് എന്നാലും നമുക്ക് എല്ലാവരുടെയും ഒരു ഫുഡ് ഹാബിറ്റ്സ് എന്താണെന്ന് നോക്കാം ഈറ്റ് ഫ്രഷ് ആൻഡ് കവേർഡ് ഫുഡ് ആ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്തായിരിക്കണം ഫ്രഷ് ആയിരിക്കണം നാലഞ്ച് ദിവസം മുന്നേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് അത് ചൂടാക്കി കഴിക്കുന്നതായിരിക്കരുത് എന്ത് നല്ല ഫ്രഷ് ഫുഡായിരിക്കണം നമ്മൾ അപ്പപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നത് ഉണ്ടാക്കുന്ന ഫുഡ് നല്ല ചൂടോടെയുള്ള ഫുഡായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അത് എങ്ങനെയുള്ള കവേർഡ് ഫുഡ് നല്ലോണം കവർ ചെയ്ത് മൂടി വെച്ചിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പിന്നെയോ ഡു നോട്ട് വേസ്റ്റ് ഫുഡ് ആൻഡ് വാട്ടർ ആ ഒരിക്കലും ഫുഡ് എന്താക്കാൻ പാടില്ല വേസ്റ്റ് ആക്കാൻ പാടില്ല അതുപോലെ തന്നെ വാട്ടറും അല്ലേ എല്ലാവർക്കും ആവശ്യമാണ് ഫുഡ് അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടതിലോ ആവശ്യത്തിലോ ഉണ്ടാക്കി വേസ്റ്റ് ആക്കാൻ പാടണ്ട ഉണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് വാട്ടറും നമ്മൾ സമ്മർ സീസണിലെല്ലാം കിണറൊക്കെ വറ്റിയാൽ നമ്മൾ കാണലില്ലേ അല്ലേ വാട്ടർ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടാറില്ലേ ആ അപ്പം വാട്ടറും വേസ്റ്റ് ചെയ്യാൻ പാടില്ല പിന്നെ എന്താ പറയുന്നത് ഈറ്റ് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ലീഫി വെജിറ്റബിൾസ് ആ നല്ലോണം ഫ്രൂട്ട്സും ലീഫി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇലക്കറികൾ എന്ന് വെച്ചാൽ ഫുഡില് ചിലത് നമ്മൾ ലീഫി ഐറ്റംസാണ് ഫുഡിൽ ഉപയോഗിക്കുന്നത് ഇപ്പം മുരിങ്ങ അല്ലെങ്കിൽ ചീര അതിൻ്റെയൊക്കെ ലീഫല്ല ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള വെജിറ്റബിൾസിനാണ് നമ്മൾ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ദിവസവും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക പിന്നെയോ ഈറ്റ് മീൽസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായ ഇടവേളകളുള്ളതായിരിക്കണം എന്നുവെച്ചാൽ എന്താ ഏത് സമയവും തിന്നാൻ പാടില്ല അതേസമയം കുറേ ഗ്യാപ്പ് ഇട്ടിട്ടും ഭക്ഷണം കഴിക്കാൻ പാടില്ല ആവശ്യമായ രാവിലെ ഫുഡ് കഴിച്ചാൽ ഒരു ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ ലഞ്ച് കഴിക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭക്ഷണം പിന്നെ ഡിന്നർ അങ്ങനെയായിരിക്കണം നമ്മുടെ ഫുഡ് സ്റ്റൈൽ ഫുഡ് ടൈപ്പ് ച്യൂ ഫുഡ് പ്രോപ്പർലി ആ നന്നായി ചവച്ചരച്ച് കഴിക്കണം ഡു നോട്ട് ഈറ്റ് ഇൻ എ ഹറി തിരക്കിട്ടിട്ട് വേഗം തീരണം എന്ന് വിചാരിച്ച് തിരക്കിട്ട് കഴിക്കാൻ പാടില്ല പിന്നെ ഡു നോട്ട് ടോക്ക് ഓർ ലാഫ് ഓർ പ്ലേ വൈൽ ഈറ്റിംഗ് ആ എപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും ഉസ്താദെല്ലാം പറയുന്നല്ലേ നിങ്ങൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഡു നോട്ട് ടോക്ക് ടോക്ക് ചെയ്യാൻ പാടില്ല ഓർ ലാഫ് വൈൽ ഈറ്റിംഗ് പിന്നെ അവോയ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ ആ നമ്മുടെ ബേക്കറി ഐറ്റംസ് ആണ് അധികവും അല്ലേ പപ്സ് അല്ലെങ്കിൽ ബർഗർ സാൻഡ്വിച്ച് ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന അങ്ങനെയുള്ള ഫുഡുകളെല്ലാം ഒഴിവാക്കുക അതൊന്നും നമ്മുടെ ഡൈജഷന് പ്രശ്നമാവും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ് ആ വാഷ് ചെയ്യുക ബിഫോർ ആൻഡ് ആഫ്റ്റർ യുവർ മീൽസ് ബ്രഷ് യുവർ ടീത്ത് പ്രോപ്പർലി ട്വൈസ് എ ഡേ ആ ബ്രഷ് യുവർ ടീത്ത് ബ്രഷ് ചെയ്യുക പ്രോപ്പർലി ട്വൈസ് എ ഡേ ട്വൈസ് എ ഡേ എന്ന് പറഞ്ഞാൽ എത്ര നേരം രണ്ട് നേരം എപ്പോഴൊക്കെ രാവിലെ ഉച്ചക്കോ അല്ല രാവിലെയോ
രാത്രി നൈറ്റിലും ഡു നോട്ട് ഈറ്റ് ടു മച്ച് സ്വീറ്റ്സ് ഓർ ടു മച്ച് സ്പൈസി ഫുഡ് ആ ഒരുപാട് സ്വീറ്റ്സും ഒരുപാട് മറ്റേ സ്പൈസി ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ മസാലകൾ ഈ ലേസൊക്കെ ഇല്ലേ ആ മസാല ഉപ്പുള്ള അങ്ങനത്തെ ഫുഡ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഹെൽത്തിന് നല്ലതല്ല ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിച്ചത് ഫുഡ് ഈസ് അവർ ബേസിക് നീഡ്സ് ഫുഡ് നമ്മുടെ ബേസിക് നീഡ്സ് ആണ് പിന്നെ ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത് ടു സോഴ്സസ് ഏതാ പ്ലാന്റ്സും ആനിമൽസും അല്ലേ പിന്നെന്താ പഠിച്ചത് ത്രീ ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാ എനർജി ഗിവിംഗ് ഫുഡ് ബോഡി ബിൽഡിംഗ് ഫുഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ലേ പിന്നെന്താ പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ ഹെൽത്തിന് ആവശ്യമായ എല്ലാം ലഭിക്കുന്ന ഭക്ഷണങ്ങൾക്കാണ് എന്ത് പറയും നമ്മൾ അതാണോ നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് പിന്നെന്താ പറയുന്നത് വാട്ടർ ആ വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഗുഡ് ഫുഡ് ഹാബിറ്റ്സിലെ അത് ഫോളോ ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായോ ഓക്കെ ബൈ